കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ ഒട്ടാകെ പ്രകൃതി ദുരന്തം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം സഹായിക്കുന്നതിൽ കാര്യമില്ല എന്നല്ല, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരാതെ നോക്കുന്നതിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ആവും എന്നതിലാണ് കാര്യം. ഉദാഹരണത്തിന്, നമ്മുടെ പറമ്പിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളോ ചെടികളോ വൃക്ഷങ്ങളോ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 8 അല്ല 16 അല്ല 32 പണി വരും. അതെന്താണെന്നറിയാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇതുമാതിരിയുള്ള നല്ല നല്ല ലീഗൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. കാരണം 2019 മുതൽ തന്നെ കേരള സർക്കാർ പ്രകൃതി ദുരന്ത നിവാരണ നിയമം പ്രകാരം അത്തരത്തിലുള്ളൊരു വാർണിംഗ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങളോ ചെടികളോ വൃക്ഷങ്ങളോ മുറിച്ചു മാറ്റി കൊടുക്കണം. അതാരും വന്ന് പറയുന്നില്ല. അതെങ്ങനെ? പഞ്ചായത്ത് മെമ്പറെ ഞാൻ ഇന്നലെയും ചായക്കട വെച്ച് കണ്ടതല്ലേ. എന്നാലും പുള്ളിക്കാർ ഇതിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നൊന്നും പറയണ്ട. പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ ആരും നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. മഴക്കാലം എപ്പോഴാരംഭിക്കുന്നു അപ്പോൾ അപകടകരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും മുറിച്ചു മാറ്റി കൊടുക്കണം. അത് അധികൃതരുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തണം. ഇത്തരത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം വരെ തടവ് ലഭിക്കും. ഇനി ഈ മുറിച്ചു മാറ്റാത്ത മരങ്ങളെ കൊണ്ട് അപകടങ്ങളോ ജീവനോ സ്വത്തിനോ ഹാനികരമുണ്ടായാൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ അലറി വിളിച്ചിട്ടോ കാര്യമില്ല. നിങ്ങളാ ലാഭം വിധമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്.